Hello, ellarkku njangada pudhiya oru video like swagatham. Appo innathe video ithiri special aanu. Nammada Europe la enne ethum ariyappadna tulips garden aya ethum famous tulips garden aya KEUKENHOF la aanu nammal nethirikkunnathu. Appo innathe video le ivadathe KEUKENHOF ilte korchu visheshangal aayirikkum undayirikkunnathu. Appo ellarum video thodakkam thottu avasanam vare kaanam adappole subscribe cheyathavarekku subscribe cheyanam. Appo ellarkku orikku koodi njangada video like swagatham. അപ്പോൾ ഈ KEUKENHOF എത്താനായിട്ട് നമ്മൾ ആംസ്റ്റർഡാം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫെറി വഴി നമ്മൾ ഇക്രയിൽ നിന്ന് അക്രയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ് എടുത്തിട്ടാണ് പോകുന്നത്. ബസ് ഒരു മണിക്കൂറാണ് ട്രാവൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ KEUKENHOF ഗാർഡനിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതേ ഇപ്പോൾ ഫെറിയിലേക്ക് കയറാൻ പോവാണ്. ഫെറിയിലേക്ക് കയറാനായിട്ട് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു സിറ്റി പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഇപ്പോൾ ബസ് വഴി പോകാനായിട്ടും ബസ്സിൻ്റെ ടിക്കറ്റും അതേപോലെ ആ ഗാർഡനിലേക്ക് എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനായിട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 39 യൂറോയാണ് ഒരാൾക്ക് വെച്ച് നമ്മൾ പേ ചെയ്തത്. അപ്പോൾ അതേ ഇതിൽ കയറിയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് ബസ്സിൻ്റെ ലൊക്കേഷനൊക്കെ തപ്പി കുറച്ച് നടന്ന് ബസ് അതേ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ്. പിന്നെ അതേ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മണിക്കൂറാണ് നമ്മൾ ട്രാവൽ ചെയ്യാനുള്ളത്. ആ ഒരു മണിക്കൂർ ഞങ്ങളിപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ബസ്സിലിരുന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. നെതർലാൻഡ്സിലത്തെ വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഒരു മണിക്കൂറത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ KEUKENHOF എത്തും. അപ്പോൾ അതേ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത കാരണം നമുക്ക് പിന്നെ വേറെ സെപ്പറേറ്റ് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യം വന്നില്ല. അതേപോലെ തന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ബാഗോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഗാർഡൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാതും ട്യൂലിപ്സ് ആണ് കാണാൻ പോകുന്നത്. ട്യൂലിപ്സ് മാത്രമല്ല വേറെ എല്ലാ കുറേ പുതിയ കാഴ്ചകളൊക്കെ ഉണ്ട്. എല്ലാ പൂക്കളും പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ട്യൂലിപ്സ് ഗാർഡൻ ഇഷ്ടമാവട്ടോ. കാരണം അതേപോലെ എവിടെ നോക്കിയാലും ട്യൂലിപ്സ് പൂക്കളും അതേപോലെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പലതരം കളർഫുള്ളായിട്ടുള്ള പൂക്കളും നമുക്കിവിടെ കാണാം. നല്ല അടിപൊളിയാണ്. ഏകദേശം 79 ഏക്കറോളമാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ 7 മില്യൺ പൂക്കളാണ് ഇവിടെ ഉള്ളത്. പിന്നെ 26,000 പേര് വെച്ച് പെർ ഡേ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ തൊട്ട് മെയ് 15-10 വരെ അങ്ങോട്ടാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ നമുക്കായിട്ട് തുറന്നിരുന്നത്. അപ്പോൾ അതേ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം. എവിടെ നോക്കിയാലും ഇവിടെ പൂക്കളാണ്. ട്യൂലിപ്സ് കണ്ടുകൊണ്ട് നമ്മൾ മടുക്കും എന്നാലും. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസമായിട്ട് അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെതർലാൻഡ്സിലുള്ള ഈ ട്യൂലിപ്സ് ഗാർഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. KEUKENHOF എന്ന് പറയുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇതല്ലാണ്ട് ഇവിടെ നമ്മുടെ ട്യൂലിപ്സ് ഫീൽഡ് ഹോൾ ഉണ്ട്. അത് ഇവിടെയല്ല, അത് കുറച്ചുകൂടി ഇവിടുന്ന് പോകണം എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്നുകൂടിയും നന്നായിരിക്കുക. സൈക്കിളൊക്കെ എടുത്ത് സൈക്കിൾ റൈഡിലൊക്കെ പോകുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം നമുക്കിപ്പോൾ കൂടെ കുട്ടികളൊക്കെ ഉള്ള കാരണം അത് നടക്കില്ല. എന്നാലും ഈ ഒരു ഗാർഡൻ നമുക്ക് തരുന്ന ഒരു വ്യൂവും ആ ഒരു എക്സ്പീരിയൻസും സൂപ്പറാണ്. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ട്യൂലിപ്സ് കാണാം. ട്യൂലിപ്സ് മാത്രമല്ല വേറെ കുറേ എന്തൊക്കെയോ പൂക്കളുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ പേരുകളൊന്നും അറിയില്ല. അതേപോലെ തന്നെ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ കുറേ ഫൗണ്ടെയിൻസ്, മ്യൂസിക്, പിന്നെ കുറേ ഫുഡ് കോർട്ടുകളൊക്കെ നമുക്ക് കാണാം. നമുക്കിങ്ങനെ ഇരിക്കാം. നല്ല രസമാണ് ഇത്ര കാണാൻ. എന്തായാലും പൂക്കളും ചെടികളും പാർക്ക് അങ്ങനത്തെ നേച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഈ ഒരു ട്യൂലിപ്സ് ഗാർഡൻ ഇഷ്ടമാവും. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് ഇപ്പം ഞങ്ങൾ സൺഡേ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെതറാണ് ഇന്ന്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, തണുപ്പൊന്നുമില്ല. അപ്പോൾ നല്ല വെതറായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവരും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇടാനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഈ KEUKENHOF. നല്ല അടിപൊളി ഗാർഡനാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ തൊട്ട് മെയ് വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്, ഈ ഒരു ഗാർഡൻ്റെ ടൈം. ഫീൽഡിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമെന്നാണ് കേട്ടത്. പക്ഷേ ഈ ഗാർഡൻ ഈ ഒരു ഏപ്രിൽ മെയ് മാസം വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ട്യൂലിപ്സ് ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ടണൽ പോലെ നല്ല ഇങ്ങനെ പച്ചപ്പൊക്കെ പച്ചപ്പതിൻ്റെ ഇടവിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ നടക്കാനുണ്ട്. ഈ
ഒരു മ്യൂസിക് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഇതിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് അവിടെ അവർ ഇൻസ്ട്രുമെൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആ മ്യൂസിക് കേൾക്കുന്നത്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കാരണമാണ് വീഡിയോ എടുത്തത്. പിന്നെ കുക്കിൻഗോഫിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, കുക്കിൻഗോഫ് എന്ന് പറയുന്നത് ഒരു ഡച്ച് വേർഡാണ്. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വെജിറ്റബിൾ ഗാർഡൻ അല്ലെങ്കിൽ കിച്ചൺ ഗാർഡൻ എന്നൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ കുക്കിൻഗോഫിൽ ഓരോ വർഷം ഓരോ തീമുണ്ട്. 2022 തീം എന്ന് പറയുന്നത് ഫ്ലവർ ക്ലാസിക്സ് ആണ്. പിന്നെ നമുക്കിവിടെ തന്നെ ഒരു 800-ലധികം വെറൈറ്റി ടുലിപ്സുകൾ നമുക്ക് കാണാം. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു വേറെ ഷോപ്സും ഫ്ലവേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഷോപ്സും, അതേപോലെ ഈ ടുലിപ്സിൻ്റെ തന്നെ വിത്തുകളൊക്കെ കിട്ടുന്ന ഷോപ്പും നമുക്ക് കാണാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അവരുടേതായ വേറെ പവിലിയൻസും, പിന്നെ ഒരു ഡച്ച് വിൻഡിമിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ പിന്നെ വേറെ ബോട്ടിലൊക്കെ നമുക്ക് പോകാം. പിന്നെ ഒരു ടുലിപ്സ് ഫീൽഡ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതും ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുറേ ഇതേപോലെ ഇങ്ങനെ നടന്ന് പിന്നെ കാണാനുള്ളതുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ കുഞ്ഞു കുഞ്ഞു ഗാർഡനുകളും അതേപോലെ ചെറിയ ബ്ലോസംസൊക്കെ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ഒരു പാർക്ക്, സൂവ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പാർക്കൊക്കെ നമുക്ക് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സ്ട്രിമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇറങ്ങിയിട്ട് ഗാർഡനിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ വീട്ടിൽ പോകണം. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നമ്മുടെ മെയിനായിട്ടും നെതർലാൻഡ്സിലുള്ള ഈ ടുലിപ്സ് ഗാർഡനാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും